രൂപത്തിലും അതുപോലെ തന്നെ ടേസ്റ്റിലും ഒരുപാട് വ്യത്യാസമുള്ള ഫുഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പലതും പുറം രാജ്യങ്ങളിലതാണ്. അത് നമ്മുടെ നാട്ടിലെവിടെ കിട്ടുമ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ അടക്കം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഫോബിഡൻ ഫ്രൂട്ട്, ഇതാണ് ഷോപ്പിൻ്റെ പേര്. ഇത് കിടക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂർ ഇന്ദിരാനഗറിലെ ഒരു ഷോപ്പ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇന്ത്യയിലൊക്കെ. ഞാൻ ഈ ഒരു രാത്രിയിലാണ് പോയത്. അപ്പം ബേസിക്കലി ഇതൊരു വിയറ്റ്നാമീസ് റെസ്റ്റോറൻ്റാണ്. ഇന്ത്യയിലെ കണ്ടാൽ തോന്നുന്നില്ല. ഇതൊരു കൊമ്പൂച്ചയാണ്. കൊമ്പൂച്ച എന്താണെന്നുള്ളത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇത് ബ്ലൂ ഗ്രേപ്പ് എന്നോ അങ്ങനത്തെ ഒരു പേരുള്ള കൊമ്പൂച്ച. പക്ഷെ അതിന് ആ ടേസ്റ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ കൊമ്പൂച്ചൻ്റെ. ഇത് ലെമൺ സ്റ്റിക്കിൻ്റെ മുകളിലുള്ള ഷ്രിമ്പാണ്. അപ്പം ഷ്രിമ്പ് നമുക്കറിയാം പ്രോൺസിൻ്റെ വകഭേദം എന്ന് പറയാൻ വേണമെങ്കിൽ. അത് വെച്ച് എന്തോ ചെയ്തിട്ട് അതിങ്ങനെ ഈ ലെമൺ സ്റ്റിക്കിൻ്റെ മുകളിൽ വെച്ച് തന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചില്ലി സോസ് ഉണ്ട്. സോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് സത്യത്തിൽ ഇത് ടേസ്റ്റ്. അപ്പോൾ ഒരു ബൈറ്റും കൂടി എടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഷ്രിമ്പ് നന്നായിട്ട് പീസാക്കിയിട്ട് നൂഡിൽസ് പോലത്തെ എന്തോ ഒരു സാധനത്തിൽ കുഴച്ചിട്ട് നമ്മളിങ്ങനെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെച്ച് ജസ്റ്റ് ഒന്ന് പാൻ ഫ്രൈ ചെയ്ത സംഭവമാണ്. പക്ഷേ അടുത്ത ഐറ്റം വളരെ വ്യത്യാസമുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ പേര് ബോലോ ലാട്ട് എന്നാണ്. ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് എന്നാണ് വിയറ്റ്നാമീസ് ഭാഷയിൽ. ലാലാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ വെറ്റിലയാണ്. അപ്പം നമ്മുടെ നാടൻ വെറ്റിലയിലെ എന്താ ചെയ്തെന്ന് വെച്ചാൽ ബീഫ് ഉള്ളിൽ വെച്ച് റാപ്പ് ചെയ്തിട്ട് സ്റ്റീമോ പാൻ ഫ്രൈയോ ചെയ്തൊരു ഐറ്റം. പേര് കേട്ട് ഓർഡർ ചെയ്താണ്. പക്ഷേ തിന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ ആ വെറ്റിലിൻ്റെ ചവർപ്പും എന്നാൽ ബീഫിൻ്റെ ടേസ്റ്റും കുറച്ച് ചില്ലീൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് ഒരു ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഏ ബോ നല്ല രസമുണ്ടായിരുന്നു, അതായത് ബീഫ് നല്ല ടേസ്റ്റുണ്ടായിരുന്നു. ലാലാട്ടിന് മാത്രം എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നമുക്ക് തന്നിരുന്നത് സോയാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോസാണ് സൈഡിൽ. ഇത് വളരെ ഡിഫറൻറ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കി. അപ്പോൾ കുടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുക ഇത്തിരി സോൾട്ടിയാണ്, ഭയങ്കര വിനെഗറിയാണ്, അതിനൊപ്പം സോയ ഉണ്ട്. നമുക്ക് നോർമലി ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ തന്നൊപ്പമല്ല അതേപോലത്തെ ഒരു സംഭവം. നമ്മുടെ പാൻ ഏഷ്യൻ ക്യുസീസിൽ ഒരുപാട് സോസുകളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനമാണ് നമ്മുടെ പിക്ലിംഗ്, കിംചി പോലത്തെ സംഭവം. അതുപോലെ നമ്മുടെ സാമ്പൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഈ ഇന്തോനേഷ്യൻ തായ്ലൻഡ് ഭാഗത്തിലെ അതുപോലത്തെ ഒരു സാധനം. അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കഴിച്ച സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി ടേസ്റ്റ് എൻഹാൻസ്മെൻ്റ് ശരിക്കും അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഇത് രണ്ടും ഓർഡർ ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മളൊരു മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തു. ഇതിൻ്റെ പേര് കോ ഫിഷ് എന്നാണ് കേട്ടോ. എല്ലാ ഡിഷിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നോക്കാൻ മറക്കണ്ട. എന്തായാലും ഇത് നമുക്കൊരു പോർഷൻ റൈസും പിന്നെ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ചിപ്സും കുറച്ച് സാലഡും പിന്നെ ഭാഷ ഫിഷ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഭാഷ ഫിഷ് വെച്ചിട്ടുള്ള കറി എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ഫിഷ് അത്ര ടേസ്റ്റ് ഇല്ല. പൊതുവേ കൊമേഴ്ഷ്യലായിട്ട് വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഭാഷ ഫിഷ്. പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ലാത്ത ഒരു വൈറ്റ് ഫിഷാണിത്. എന്തെന്നെ ആയാലും ഇപ്രാവശ്യം കഴിച്ച സംഭവമാണ് വിയറ്റ്നാമീസ് ഡിഷ്. ഈ വിയറ്റ്നാമീസ് ഡിഷുകളിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒക്കെ ഒരു ആവറേജ് ഓക്കെ ഓക്കെ ടേസ്റ്റ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം ഇതുപോലത്തെ പല റെസ്റ്റോറൻറ്റുകളും ഞാൻ ട്രൈ ചെയ്യും എന്തായാലും. അപ്പോഴൊക്കെ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നുണ്ട്. പിന്നെ വിയറ്റ്നാമീസ് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റിയ സ്ഥലമാണ് ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.